ഓ ചേച്ചി പതുക്കെ കഷായം, ഇതെനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇത്ര. കമോൺ വാച്ച്. ഹലോ, നാൽപ്പാമരാതി ഹലോ. അങ്ങനെ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങായിട്ട്, തുടങ്ങുന്ന സമയം എത്രയാണെന്നറിയോ? ഉച്ചയ്ക്ക് 3 മണി. ഞാൻ 1 മണിക്ക് എണീറ്റ് ആൻഡ് ആസ് യൂഷ്വൽ എൻ്റെ അലാം കോഴി ഇവിടെ എത്തിയിട്ടുണ്ട്, സുനിത ചേച്ചി എൻ്റെ ഉഴിച്ച്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് അതാണ്, പ്രസവ ശുശ്രൂഷ. അപ്പോൾ അതിന് മുമ്പ് ഒരു ചെറിയ കമ്പാരിസൺ പറഞ്ഞുതരാം. സാധാരണ നമ്മൾ എന്താ ചെയ്യുക, പുറത്തുനിന്ന് ഈ പ്രസവക്കുളി എന്നാണ് പറയാൻ തോന്നുന്നുണ്ട്, അത് അറിയുന്ന ആരെങ്കിലും നമ്മൾ വീട്ടിലേക്ക് വിളിക്കും. വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക, നമ്മളെ ബാത്റൂമിൽ കൊണ്ടൊരു ചെയറിട്ടിരുത്തും. ഇരുത്തി മേലൊക്കെ ആ കുഴമ്പൊക്കെ തേച്ച്, ആ കുഴമ്പ് തൊട്ടെല്ലാം നമ്മൾ അറിയണം അല്ലേ. കുഴമ്പ് വീട്ടിലാദ്യം എല്ലാവരും പോയി മേടിച്ച് വെക്കണം. പിന്നെ തിളപ്പിക്കുന്നതും എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ മേടിച്ച് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യണം. ഇനി ഈ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ടവലും അതൊക്കെ അറിയാലോ, അത് കുഴമ്പായി കഴിഞ്ഞാൽ പിന്നെ അത് വാഷ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും. അങ്ങനെ ഓൾ A to Z വീട്ടിലുള്ള എല്ലാവരും കിടന്ന് ഓടണം. അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ ഒരു ആയുർവേദ ക്ലിനിക്കിനെ അപ്രോച്ച് ചെയ്തത്. ഓൾറെഡി മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ, മെസ്ന ക്ലിനിക്കിൽ നിന്ന് സുനിത ചേച്ചി വരുന്നുണ്ട്. ഇപ്പോൾ ഡെയിലി എന്നെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഒഴിഞ്ഞൊഴിഞ്ഞ് ഞാനൊരു പരിവായിട്ടുണ്ട്, നല്ല സെൻസിൽ. ഡോക്ടറിനെ ഒന്നടിക്കുക, നല്ല സെൻസിൽ കേട്ടോ. കാരണം ഉഴിച്ചൽ കഴിഞ്ഞ് ഇവർക്ക് കിഴി വയ്ക്കുന്ന സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഒരു എനിക്കൊരു അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ബെഡ് ഇവിടെ അവർ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഈ ബെഡിൽ കിടത്തിയിട്ടെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു ഫുൾ ഇത് കാണിച്ചുതരാം, ഒഴിച്ചിൽ കാണിച്ചു തരില്ല, ബാക്കിയെല്ലാം ഞാൻ ഇവിടെ എന്താ നടക്കണേന്ന് കാണിച്ചുതരാം. കമോൺ. അങ്ങനെ ചേച്ചി വന്നിട്ടുണ്ട്. സ്റ്റെപ്പ് 1, ബെഡ് അവിടുന്ന് ഇവിടെ കൊണ്ട് വെച്ചു. ചേച്ചി ഇനി ഇത് ഓപ്പൺ ചെയ്യും. നല്ല ബെഡാണ് കേട്ടോ. നമ്മുടെ തല ഇങ്ങനെ ഇട്ട് വെക്കാൻ അതിൻ്റെ ഉള്ളൊരു കുഴിയുണ്ട്, നല്ല സമാധാനമായിട്ട് കമന്ന് കിടക്കാം. ചേച്ചിക്ക് എൻ്റെ അത്ര മസിൽ പവർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോവാം. എന്താ ചെയ്യണ്ടേ? നല്ല കൊസി കൊസി ബെഡാ. എന്നിട്ട് ഇവിടെ കണ്ടോ, ഇറക്കട്ടെ ചേച്ചി, ഞാൻ ഇറക്കട്ടെ. ഇവിടെ ഒരു കുഴിയുണ്ട്, ഈ കുഴീനെ പറ്റിയാ ഞാൻ പറഞ്ഞ, ഇതിൻ്റെ ഉള്ളിൽ തല വെച്ച് കിടക്കാം. അപ്പൊ കമന്ന് കിടക്കുമ്പോ ഇത് ഈ തലയിട്ട് നമുക്ക് നല്ല പോലെ ബ്രീത്ത് ചെയ്യാം. പിന്നെ എല്ലാവരോടും സംസാരിക്കണമെങ്കിൽ ആരെങ്കിലും ഇതിൻ്റെ അടിയിൽ വന്ന് കിടക്കും. അപ്പൊ ഞങ്ങൾ മിണ്ടിയും പറഞ്ഞൊക്കെ കിടക്കലുണ്ട്, പക്ഷെ അതാരും ചെയ്യരുത് കേട്ടാ അല്ലേ. ആ, നമ്മൾ റിലാക്സ് ചെയ്ത് കിടക്കണം. ആ അയ്യോ, ഇനി എല്ലാം കാണിച്ചു കൊടുക്കട്ടെ. ഈ ഷീറ്റ് ഡെയിലി ചേച്ചി ഓരോന്ന് കൊണ്ടുവരും, ഞാനിനി ഇടിച്ചൊരു ഹോളൊക്കെ ഉണ്ടാക്കും, കാണിച്ചുതരാം. എൻ്റെ എല്ലാ വക്രായങ്ങളും നിങ്ങളൊന്ന് കാണും. അപ്പോൾ ചേച്ചി ഒരു ദിവസം വരുമ്പോൾ കൊണ്ടുവരുന്ന സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ. ഇതെനിക്ക് ഇഷ്ടമാണ്, ജീരകാരി ഇഷ്ടം, അതുകൊണ്ട് ഇത് ഇത്രയ്ക്കായി. കഷായം ഇതെനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇത് ഇത്ര. ഇത് അങ്ങനെ തന്നെ ഉണ്ട്. ഇത് ഒരാഴ്ച കൊണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ തന്ന സാധനം. ഇത് മാസം എത്ര? അതൊന്നും എൻ്റെ വ്ളോഗിൽ പറയണ്ട, എന്നെ പറ്റി നല്ലത് മാത്രം പറയാൻ പാടുള്ളു. അതെ, ചേച്ചിക്ക് ഒരു മൈക്ക് കൊടുത്ത വേണം. ഇത് അല്ല, ഞാൻ പറഞ്ഞു ഇതെനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അത്ര കുടിച്ചു. ഇതെനിക്ക് ഇഷ്ടമേ അല്ല, കഷായവാ. പക്ഷെ ഡോക്ടർ പറഞ്ഞിരുന്നു കേട്ടോ അത് കഴിക്കണത്, ഇത് നല്ലതാണ് ആക്ച്വലി. പിന്നെ എൻ്റെ സ്വഭാവം വളരെ നല്ലതായത് കൊണ്ടും കഴിച്ചില്ലെങ്കിൽ പ്രശ്നം. ആ ഇത് കഴിക്കണം, കഴിക്കണം, ഇത് ഹീലിംഗിന് നല്ലതാന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് എന്തോ ടേസ്റ്റ് ഞാൻ മറന്നുപോയി ആക്ച്വലി. പിന്നെ കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല, അപ്പം ഞാൻ കരുതി കൂട്ടി മറന്നു പോയതാ. ജീരകാരിഷം മാത്രം കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, സോറി ഡോക്ടർ, സത്യം. അത് ഞാൻ എവിടെ വിളിച്ചു അറിയാം. പിന്നെ ഇത് ചേച്ചി കൊണ്ടുവരുന്ന ബാത്ത് ടവലാണ് കേട്ടോ. ഈ ടവൽ ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഭയങ്കര അബ്സോർബിങ് പവറാണ്. അപ്പം എനിക്ക് ഫസ്റ്റ് ടൈമിൽ സ്റ്റിച്ച് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അപ്പം എപ്പോഴും ഫ്യൂസ്ഡിന് തേക്കുമായിരുന്നു. അപ്പം ഈ കുളി കഴിഞ്ഞിട്ട് ഇത് എന്തുകൊണ്ട് തുടച്ചാൽ അവിടെ ഒരു വഴുവഴുപ്പ് ഉണ്ടാവും, ഒരു ഓയിലി ഫീല്. ഇതുകൊണ്ട് തുടയ്ക്കുമ്പോൾ അത് ഫുൾ കംപ്ലീറ്റ്ലി പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ടവൽ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ചേച്ചിയുടെ സാധനമാണ്, ഇത് കെട്ടി ചേച്ചി മറ്റേ ഷെഫ് പോലെയാണ് കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും എണ്ണ തേപ്പിക്കുന്നതൊക്കെ. അല്ല, അത് വേണം, കാരണം അവനെപ്പോഴും ചൂച്ചു ചെയ്യും, ചേച്ചിക്ക് എന്നും ഗിഫ്റ്റ് കിട്ടും. ഓക്കെ, പിന്നെ ഇതിൽ ഇനിയും സാധനങ്ങളുണ്ട്, 3 ഓയിലുണ്ട്. ഇത് ഒരെണ്ണം കുഞ്ഞീരെ ഫുൾ തേക്കുന്ന, എന്താ ബാലാശ്വ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വ്യത്യാസം ഉണ്ട് ഇത്ര. അപ്പൊ അവന് ബോയ്സിനെ തേക്കുന്ന എന്തോ അത് തേക്കുമ്പോ ഹെൽത്തി ആവുന്നാ പറയുന്നേ. എനിക്ക് നല്ല വ്യത്യാസം ഉണ്ട്, അവനൊരു ഇത്തിരി പുഷ്ടി വെച്ചു. പിന്നെ അവനാ മസാജിങ് ഭയങ്കര ഇഷ്ടം, അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം. പിന്നെ എൻ്റെ തലയിൽ തേക്കുന്നതിൽ ഏതാണെന്നൊന്നും അറിയില്ല, എൻ്റെ തലയിൽ തേക്കുന്ന ഒരു ഓയിലുണ്ട്, പിന്നെ മേല് ഫുൾ തേക്കുന്ന ഒരു കുഴമ്പുണ്ട്. ആ കുഴമ്പാണ് ഈ കാണുന്നത് ഫുൾ. ആ പിന്നെ
ആ ഇതാണ് ഞാൻ പറഞ്ഞ സ്ക്രബ്. നമ്മൾ കുളി കഴിഞ്ഞിട്ട് ഇതെന്തോ അരി പൊടിച്ചതല്ലേ, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അത് ഡീറ്റെയിൽസ് ഒന്നും അവർ പറഞ്ഞുതരില്ല കേട്ടോ, ഭയങ്കര സീക്രട്ട്. അപ്പൊ നമ്മുടെ കുഴമ്പിട്ട് കഴിയുമ്പോ ഇത് എത്ര സോപ്പിട്ട് തേച്ചാലും ഭയങ്കര കുഴമ്പല്ല, തിക്ക, അപ്പൊ പോവത്തില്ല. പക്ഷെ ഇത് ഒരു സ്ക്രബാ, ഇതിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വഴുവഴുപ്പ് ഫുൾ പോവുകയും ചെയ്യും. നമ്മുടെ സ്കിൻ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റാണ്. എനിക്ക് തോന്നുന്നു ആഫ്രിക്കൻസിൻ്റെ ഒരു ഇതില്ലേ മൊറോക്കോൺ ബാത്ത്, അത് ഇതായിട്ട് സിമിലർ ആണ്. കാരണം അവരുടെയും ആ സ്ക്രബ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഴുക്കൊക്കെ പോകണം നമുക്ക് ഫീല്. അതുപോലെ എനിക്ക് തോന്നിയൊരു സംഭവമാണ് കേട്ടോ അത്. പിന്നെന്താ, പിന്നെ ഇത് ഫേസ് പാക്ക് ആണ്. ആ ഫേസ് പാക്ക് ഇത് ഓൾറെഡി നമ്മൾ കാണിച്ചു. ഇത് വന്നിട്ട് താളിപ്പൊടി. ആ താളിപ്പൊടി, ഓക്കെ. ഇതും ഞാൻ ഡെയിലി ഇടുന്നുണ്ട്. ഞാനിതൊന്നും ഇന്നേ വരെ യൂസ് ചെയ്യാത്ത സംഭവങ്ങളാണ് ഈ താളി. തലയിൽ ഇങ്ങനെ എണ്ണ തേച്ച് കുറേ നേരം ഇരിക്കൽ ചേച്ചി ചെയ്ത് തരുന്നതുകൊണ്ട് ഞാൻ സുഖിച്ചങ്ങ് ഇരുന്ന് കൊടുക്കും. താളി ചേച്ചി വരുന്ന സമയത്തൊക്കെ എനിക്ക് മിക്സ് ചെയ്ത് തരും. അപ്പം ഞാൻ താളിയും തേച്ച് മുടി കഴുകും. താളി തേക്കുമ്പോൾ ഒരിത്തിരി സോഫ്റ്റ് ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ഓയിലി ടച്ച് നിൽക്കും കേട്ടോ, ലൈക്ക് ഭയങ്കര ട്രഡീഷണൽ ഒരു ലുക്കാണ് ഈ താളിയും ഓയിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ. പക്ഷെ പ്രസവ ശുശ്രൂഷയാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് ഇവിടെ ഇങ്ങനെ സുഖിച്ചിരിക്കുക. അപ്പൊ ഇത്രയൊക്കെ സംഭവങ്ങളാ കഴിഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ സംഭവങ്ങളാ ഇതിലുള്ള. ഇനിയിപ്പോ ഞാൻ പതുക്കെ ഒഴിച്ചൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഒഴിച്ചൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ചേച്ചി എന്നെ ഇരുത്തിയിട്ട് എൻ്റെ തല ഫുൾ ഓയിൽ ഇട്ട് നന്നായി മസാജ് ചെയ്ത് തരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ എനിക്കിങ്ങനെ എപ്പോഴും ഇരുന്ന് ഫീഡ് ചെയ്തിട്ട് ഇരുന്ന് ഫീഡ് ചെയ്യൽ അവനെ നോക്കലും എന്തോ ഭയങ്കര സ്ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ബമ്പ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഇവിടെ നല്ല പോലെ ഉഴിയും ഇരുത്തിയിട്ട്. അത് കഴിഞ്ഞ് തന്നെ ഇങ്ങനെ കമത്തി കിടത്തിട്ട് ഇവിടെ എൻ്റെ പുറം ഫുൾ ഉഴിയും. അത് കഴിഞ്ഞ് തന്നെ തിരിച്ച് കിടത്തും, തിരിച്ച് കിടത്തിയിട്ട് ഫേസ് പാക്കൊക്കെ ഇട്ട് തരും. പിന്നെ ബോഡി ഫുൾ ഫ്രണ്ട് സൈഡും ഫുൾ മസാജ് ചെയ്യും. അതൊരു 45 മിനിറ്റ്സ് to 1 hour ഉണ്ടാവും. ഒന്ന് ഭയങ്കര അടിപൊളി മസാജാണ് കേട്ടോ അത്. അത് ശരിക്കും നമ്മൾ ചെയ്ത് തന്നെ ഫീൽ ചെയ്യണം, അത്ര അടിപൊളിയാണ്. ലൈക്ക് മാജിക്കലായിട്ടുള്ള കുറച്ച് മസാജസ് ഉണ്ട് ഈ ഐബ്രോസിലൊക്കെ ചെയ്യുന്നത്. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയി തോന്നും. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ ഞാൻ വേണമെങ്കിൽ ഇതിൽ കാണിച്ചു തരാം. തുടങ്ങാം. ഈ ഇപ്പോൾ തേക്കുന്ന എണ്ണയ്ക്ക് ഉണ്ടല്ലോ, ഞാൻ പറയാം, ഒരു മസാലക്കറിയുടെ സ്മെല്ലുണ്ട്. ഞാൻ പിന്നെ ഡെയിലി കുളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് ശരിയാ. അല്ല ഞാൻ വന്നുണർത്തി കുളിപ്പിക്കുന്നുണ്ട്. ബാക്കിയുള്ള ദിവസമൊക്കെ ഞാൻ പേരിന് കുളിക്കുന്നുണ്ട്. കുഞ്ഞിനോട് ചോദിച്ചത്, കുഞ്ഞിനോട് തന്നെ ചോദിക്കാട്ടോ, വേറെ ആരോട് വിട്ടിച്ചോദിക്കരുത്. സത്യം പറയും. ഉണ്ടാച്ചു മതി മതി, ടോപ്പിക്ക് മാറ്റാം. ചലരി പറയില്ല. എന്നൊരു ദിവസം കിഴി വെച്ചുട്ടാ ചേച്ചി എന്നോടുള്ള ദേഷ്യമൊക്കെ അന്ന് തീർത്തതാണ്. കിഴിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അന്ന് ചേച്ചി കിഴി വെച്ച് ഇങ്ങനെ ഇടിച്ചു തേച്ച് വരച്ച് നല്ല സുഖം ഉണ്ടായിരുന്നു. ഐഡിയും ചവിട്ടും കുത്തൊക്കെ കഴിഞ്ഞപ്പോ എന്റെ ബമ്പ് കാണാവോ. പക്ഷെ ഇപ്പൊ നല്ല പോലെ കുറഞ്ഞല്ലേ. ഇവിടെ ഭയങ്കര തടുപ്പായിരുന്നു കേട്ടോ, ഇങ്ങനെ ഇങ്ങനെ ശരിക്കൊരു നീര്, ഭയങ്കരമായിട്ട് നീര് വന്ന പോലെയായിരുന്നു. പക്ഷെ ഇപ്പൊ കൊറേ മാറി. ചേച്ചി ഒടച്ച് ശരിയാക്കിയത്. ആ ഒടയ്ക്കുന്ന സമയത്ത് ഭയങ്കര അടിപൊളിയാല്ലേ. ഞാൻ ഓളിയിടുന്നു, ചേച്ചിടുന്നു. പക്ഷെ ഇപ്പൊ മാറിയിട്ടുണ്ട് കേട്ടോ, നല്ല തെളിച്ചിട്ട. ഇവിടെ ചേച്ചി ഇപ്പൊ ഒഴിയുന്ന കണ്ടോ, രണ്ട് തമ്പ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുക. അപ്പൊ ചേച്ചിക്ക് മനസ്സിലാവും അല്ലേ എവിടെയൊക്കെ മസിൽ ടയർ വന്നിട്ടുള്ളതെന്നെ. ശരിക്കും അത് ഫീൽ ചെയ്യാം. ഇങ്ങനെ ടക്ക് ടക്ക് എന്നൊരു രണ്ട് പോർഷൻ ആയിട്ടുണ്ടായിരുന്നു അത്. അപ്പൊ ചേച്ചി അത് ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്തത് എങ്ങനെയാ ഒഴിഞ്ഞെന്ന്. ആ ഞാൻ പറയരുതായിരുന്നു. ചേച്ചി അതിങ്ങനെ സർക്കിൾ ചെയ്തിട്ട് അത് ഉടച്ചു തരും. അപ്പൊ പിന്നെ രണ്ടു ദിവസം ഭയങ്കര സുഖമാണ്. അപ്പോൾ എൻ്റെ തലയിലുള്ള എണ്ണതേപ്പും ഇതൊക്കെ കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാൻ പോണെന്നറിയോ, എനിക്കിവിടെ ഒരു സ്റ്റൂൾ ഇട്ട് തരും. ആ സ്റ്റൂളിൽ കയറി ഞാൻ ഇതിന് കമന്ന് കിടക്കും. ഇതെനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ തന്നെ എന്തും ചെയ്യും. എന്നിട്ട് ഇനി തല ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഞാൻ കമന്ന് കിടക്കും. കമന്ന് കിടന്നിട്ട് ചേച്ചി എൻ്റെ ഫുൾ ബോഡി മസാജ് ചെയ്യും. ഇത് ചെയ്യുമ്പോൾ ഇടാനുള്ള പാൻറ്റീസും ബ്രാക്ക് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഒരു പിങ്കും ബ്ലാക്കും ഒക്കെ ഉണ്ട്, അതും ചേച്ചി ഡെയിലി കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഇനി ഞങ്ങൾ ഒഴിയാൻ പോവാ. ബൈ ബൈ. ഞാൻ കയറുന്നത് കാണണോ? കം ഓൺ വാച്ച്.
എനിക്ക് ശ്വസിക്കാനുള്ള കുഴിയുണ്ടോ? ഹലോ ഹലോ, സുഖാണോ? നീ മാതെ ഞങ്ങളിങ്ങനെയാ സംസാരിക്കാറ്? ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് മിണ്ടായിരിക്കാൻ പറ്റില്ല. നമ്മുടെ ടോപ്പിക് പ്രസവ ശുശ്രൂഷ എന്ന് മാറിപ്പോകുന്നുണ്ട്. നീ ഇറങ്ങിപ്പോയ അങ്ങനെ എൻ്റെ ബാക്ക് സൈഡ് മസാജിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഭയങ്കര സുഖമാണ് ചേച്ചിയുടെ. കുറേ ട്രക്കി മസാജസ് ഉണ്ട്. ഇങ്ങനെ നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ പല പല ഷേപ്പിൽ അടിപൊളിയാ. അത് കഴിഞ്ഞപ്പോൾ എന്നെ മലർത്തി കിടത്തി. ഇനി ചേച്ചി ഫേസ് പാക്ക് ഇടും. അത് കഴിഞ്ഞിട്ട് ബോഡി മസാജ് ചെയ്യും. ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ ഓയിൽ എടുത്തില്ലേ? ഓയിൽ അപ്ലൈ ചെയ്യും. ഓയിൽ ഇട്ടിട്ട് ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ട്, അത് ഞാനിതിൽ കാണിച്ചുതരാം. മറ്റേ പുരികും അതെൻ്റെ ഭയങ്കര ഫേവറേറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. നമുക്ക് ടെൻഷൻ വരുമ്പോൾ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തിരുന്നു. അടിപൊളിയായിരിക്കും. നമ്മൾ തന്നെ ചെയ്യുമ്പോൾ സുഖം ഉണ്ടാവില്ല കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഈ സമയം കൊണ്ട് നമ്മുടെ കിഴി അവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടാവേ. നല്ല തിളച്ച വെള്ളം എൻ്റെ മേത്തെടുത്തൊഴിക്കാൻ. എന്നിട്ട് ഒരാൾ സ്വന്തമായിട്ട് കുറച്ച് വെള്ളം അതിനകത്ത് മിക്സ് ചെയ്യും, കൂടെ ചെയ്യും. അത് വെക്കുമ്പോൾ ഞാനൊരു കഥ പറഞ്ഞുതരാം. ഫസ്റ്റ് ഡേ കഥ. ഇത് കുളിക്കാനുള്ള വെള്ളമാണേ, നല്ല തിളപ്പിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. നാൽപ്പാമരാതി പട്ടയുണ്ട്, അത് നമ്മൾ കിഴി കെട്ടി ഇതിനുള്ളിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുളിക്കാൻ പോകും. അതിൻ്റെ ഒരു സ്ക്രബ് ഇട്ടുതരും. അത് ചേച്ചി തന്നെ ഇട്ട് തരും. പുറത്തൊക്കെ നല്ലപോലെ തേച്ചിട്ട് അത് ഞാൻ കയ്യിലൊന്നിട്ട് കാണിച്ചു തരാം എങ്ങനെയാ സ്കിൻ വരാം. പിന്നെ നല്ല തിളച്ച വെള്ളം ഈ ചേച്ചിൻ്റെ മേത്തെടുത്ത് ഒഴിക്കാം. ഫസ്റ്റ് ഡേ എന്തുണ്ടായെന്നറിയാം, ഞാൻ തന്നെ പറഞ്ഞുതരാം. ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തിളയ്ക്കുമോ, നല്ല പുകയും പോകുന്നുണ്ട് കേട്ടോ. ഈ കപ്പ് എടുത്ത ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്നേക്കാം അതെടുത്ത് ഒഴിക്കാം. ഞാൻ വേറെ കപ്പെടുത്തു. ഞാൻ പറഞ്ഞു ചേച്ചി തന്റെ മേത്ത് ഒഴിച്ചാൽ ഞാൻ ഒരു കപ്പെടുത്ത് ഞാനും തിരിച്ചൊഴിക്കുന്നു പറഞ്ഞു. അന്ന് ചേച്ചി ആകെ ഇങ്ങനെ പേടിച്ചു. എന്നിട്ട് ഞങ്ങൾ ചേച്ചി കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ടൊക്കെ എനിക്ക് ഒഴിച്ചെന്നു. അപ്പൊ ഞാൻ അത്ര തിളച്ചുള്ളൊന്നും എന്റെ മേത്ത് ഒഴിക്കാൻ സമ്മതിക്കില്ല. മുട്ടിയ കാര്യം കൂടെ പറഞ്ഞേക്ക്. എന്താ അവിടുന്ന് അമ്മയും അച്ഛനും വന്ന കാര്യം കൂടെ? അതന്ന് അച്ഛ ചോദിച്ചത് ഈ ചേച്ചി ഇവിടെ വരുമ്പോ ഇതുവരെ ഇൻഷുറൻസ് എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ അതാ സംഭവം. ഞാൻ ഭയങ്കര ഒരു ഹാൻഡിൽ വിത്ത് കെയർ പീസ് ആണ്. അപ്പൊ ചേച്ചി ഇപ്പൊ ഇത്തിരി വെള്ളമൊക്കെ മിക്സ് ചെയ്യാൻ സമ്മതിക്കും, അല്ലെങ്കിൽ ഞാൻ എന്നെ കുളിപ്പിക്കാനൊന്നും സമ്മതിക്കൂല. എന്റെ സ്വഭാവം അങ്ങനെയാ. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ അടുത്ത കുളി നടക്കുന്നെ. ഇനി ചേച്ചി എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഫുൾ എന്റെ പിന്നിൽ സ്ക്രബൊക്കെ ഇട്ട് തരും. പിന്നെ ഞാൻ തന്നെ താലിയൊക്കെ തേച്ച് കുളിച്ച് കഴിഞ്ഞിട്ട് ചേച്ചി വന്ന് ഈ കിഴി ഇട്ട വെള്ളം നല്ലപോലെ ഇങ്ങനെ അത് അടിച്ചൊഴിക്കണം അല്ലേ. ഇങ്ങനെ ഓരി അങ്ങോട്ട് ഒഴിക്കും മേല് ഫുള്ള്. ഭയങ്കര ചൂടാ, പക്ഷെ അത് കഴിയുമ്പോ നല്ല സുഖം. സൈക്കോ മാതിരിയാ ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ടൊരു വയറുകെട്ടലുണ്ട്, അതും കാണിച്ചുതരാം. നല്ല നിങ്ങളൊന്ന് കാണണം. നമ്മളെപ്പോഴും കുഞ്ഞിന്റെ പിന്നാലെ ഇങ്ങനെ ഒരു ഓട്ടം ആയിരിക്കും. നമ്മുടെ ബോഡി തീരെ ശ്രദ്ധിക്കത്തില്ല ഈ സമയത്ത്. അപ്പൊ ഈ ഒരു 1 hour നമുക്ക് കിട്ടുന്നത് വളരെ നല്ലതാ. ആ ഒഴിച്ചലും റിലാക്സേഷനും ഫുള്ളൊരു സെൽഫ് കെയർ അല്ലേ, അത് നല്ലതാണ് കേട്ടോ. അപ്പൊ അതായിരിക്കും ഈ പ്രസവ ശുശ്രൂഷ എന്നുള്ളത് കൊണ്ട് പണ്ടത്തെ ആൾക്കാർ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. ഓക്കെ. പിന്നെ ബോഡി ഈ സ്റ്റിച്ചും ഇതിനൊക്കെ ഹീലിങ്ങിനുള്ള കുറേ മരുന്നുകളും, അതിൽ ഞാനാകെ അരിഷ്ടമാണ് ഇപ്പോൾ കുടിക്കുന്നത്. പിന്നെ എന്തൊക്കെയോ മരുന്നുകളുണ്ട് പൂക്കുല, അതൊന്നും കഴിഞ്ഞ തവണ എനിക്ക് സെറ്റായില്ല. അതുകൊണ്ട് ഞാൻ അതിനോടൊക്കെ നോ പറഞ്ഞു. എനിക്ക് ആവശ്യമാണെന്ന് തോന്നണമൊക്കെ ഞാൻ എടുത്തു ഈ പാക്കേജിൽ. ഓക്കെ. അപ്പം ഇനി കുളിച്ചിട്ട് വരാം. അതിനു മുമ്പ് ഞാൻ കയ്യിൽ സ്ക്രബ് ഇടുന്നൊന്ന് കാണിച്ചുതരാം. ഇതിൽ കാണുമ്പോൾ മനസ്സിലാവത്തില്ല, പക്ഷെ ഭയങ്കര
സോഫ്റ്റ് ആവണം കേട്ടോ. പിന്നെ ഒരു ഗ്ലേസിങ് ലുക്ക് ഒക്കെ വരുവേ. കണ്ടോ ഇവിടെ കട്ടിങ് ടിങ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളു, ഇനി ഞാൻ കുളിച്ചിട്ട് വരാം. ബൈ ബൈ. അങ്ങനെ എൻ്റെ പ്രസവ കുളി കഴിഞ്ഞു കേട്ടാ. നല്ല നല്ല ടേംസ് ആ യൂസ് ചെയ്യുന്ന, സുഖപ്രസവം, പ്രസവ ശുശ്രൂഷ, അല്ല ശുശ്രൂഷ കറക്റ്റാ. ആ ഓക്കെ. അപ്പോൾ വെള്ളം ഒഴിച്ച് അടിച്ചൊഴിച്ചൊരു കുളി കഴിഞ്ഞു. ഒന്ന് വെള്ളം ഇത്തിരി കുറവേണ്ടായിരുന്നുള്ളൂ. സാധാരണ ഒരു അര ബക്കറ്റ് വെള്ളം കൊണ്ടാണ് ചേച്ചി ഇങ്ങനെ ഇങ്ങനെ വരാം പറഞ്ഞിട്ട് ഒഴിക്കുക. അതൊക്കെ കഴിഞ്ഞു. ഇനി വയറുകെട്ടൽ സ്കീമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ചേച്ചി ഇത് കെട്ടിത്തരും. ഞാൻ പുറത്തെവിടേക്കെങ്കിലും യാത്ര പോകുന്നുണ്ടെങ്കിൽ എനിക്ക് വേറൊരു ബെൽറ്റ് ഉണ്ട്, അതും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഈ ബെൽറ്റ് ഇത് മേടിക്കുമ്പോൾ അബ്ഡോമിനൽ ബെൽറ്റ്, അത് മൂന്ന് ടൈപ്പ് കിട്ടും. അതിലേറ്റവും ചെറുത് നോക്കിയിട്ടാണ് ഞാൻ കെട്ടുന്നത്. അത് മൂന്ന് സ്റ്റേജായിട്ട് കെട്ടാനുള്ളത്, ഒന്ന് ഇവിടെ, ഒന്ന് മിഡ് ഒന്ന് താഴെ. പക്ഷെ ഞാനിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. എനിക്കങ്ങനെ കുറേ കെട്ടാനൊന്നും താല്പര്യമില്ല. ഇത് തുടങ്ങല്ലേ? തുടങ്ങാം. യെസ്, കണ്ടോട്ടെ. അത് ചേച്ചിയുടെ കുറേ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ചേച്ചി ബെൽറ്റ് കെട്ടാൻ പോണം. ഇല്ലെങ്കിൽ ഇത് ചുറ്റി എങ്ങനെ നിൽക്കുവേ? ഞാൻ ഫസ്റ്റ് ദിവസം അത് കെട്ടിക്കഴിഞ്ഞിട്ട് ചേച്ചി പോയി. കൊച്ച് ഇവിടെ കിടന്നു. അന്ന് എന്തോ ഭയങ്കര വാശിയുണ്ടായിരുന്നു, ഭയങ്കര കരച്ചില്. ബെൽറ്റ് ഇട്ടിട്ട് ഞാനിങ്ങനെ റോബോട്ട് പോലെ ഇങ്ങനെ ഗേ ഗേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടന്നിരുന്നത്. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അഴിച്ചളഞ്ഞു. പിന്നെ ചേച്ചിയുടെ വായിലിരിക്കണൊക്കെ കേട്ടു. പിന്നെ പിറ്റേ ദിവസം കെട്ടി. ഇത് എത്ര മണിക്കൂറാണ് ചേച്ചി മിനിമം കെട്ടേണ്ടത്? അത് പറഞ്ഞു. 6 മണിക്കൂറെങ്കിലും കെട്ടിയിരിക്കണം. എത്ര നേരത്തെ കൂടുതൽ എത്ര സമയം വെച്ചിരിക്കാം അത്രയും നല്ലത്. ഞാൻ ഏതോ ഒരു ദിവസം 6 മണിക്കൂർ കെട്ടിയിരുന്നു. എനിക്കിത് കാണുമ്പോൾ മറ്റേ ഇന്നസെന്റ് കൊണ്ടുകൊടുക്കണം ചെയ്യണം. മൈ ഗോഡ്. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കഴിഞ്ഞല്ലേ നല്ലൊരു വയറൊതുങ്ങി വരും. ആ ഇത് ടൈറ്റ് ആവുന്നുണ്ടോ? ചുറ്റും എന്തൊക്കെ അവസ്ഥകളാണല്ലേ. ഗർഭം, പ്രസവം. ഒരുപാട് ഇറുകി. സാരമില്ല, ഇടയ്ക്കല്ലേ കിട്ടുന്നത്. സി സെക്ഷൻ കഴിഞ്ഞിരിക്കുന്നവർ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ. എനിക്ക് സി സെക്ഷൻ ആയിരുന്നല്ലോ. അപ്പോൾ ഒരു 22 ഡേയ്സ് ഒക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടർ വന്ന് സ്റ്റിച്ചൊക്കെ നോക്കിയായിരുന്നു. പറ്റുകയാണെങ്കിൽ നമുക്ക് ഡോക്ടറിനെ ഒന്നൊരു വീഡിയോയിൽ വിളിക്കണം. ഇവർ പിന്നെ മെസ്നഗാർ മൊത്തം നാണികളാണ്, നാണികൾ. ക്യാമറ കണ്ട അപ്പം അങ്ങോട്ട് ഓടും. ഡോക്ടർ ഒന്നൊരു ദിവസം വരാമെന്ന് പറഞ്ഞേ. അപ്പം ഞാൻ ഫസ്റ്റ് ഡേ കുറച്ച് വീഡിയോസ് എടുത്തായിരുന്നു. അത് കണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട് അന്ന് പോയ പോക്ക്. പിന്നെ ഡോക്ടർ വന്നിട്ടില്ല. പിന്നെ എപ്പോഴും വിളിച്ചന്വേഷിക്കും. ഇനിയൊരു ഒരു ചെക്കപ്പും കൂടി ഉണ്ടാവും അല്ലേ. മോനൊരു ദിവസം കൂടെ ചെക്ക് ചെയ്യാൻ വരും എന്ന് പറഞ്ഞു. ഇത് മാത്രമായിട്ട് കെട്ടുന്നതുകൊണ്ട് നല്ല ബെൽറ്റൂടെ വേണമെന്നുണ്ടെങ്കിൽ വേണ്ട വേണ്ട വേണ്ട. ഇതിൻ്റെ മീത ബെൽറ്റ് കെട്ടാൻ ഒരാവശ്യമില്ല. ഇത് തന്നെ അത്യാവശ്യം നല്ല ടൈറ്റാണ്. എനിക്ക് തോന്നുന്നു ഇവരുടെ മെക്കാനിസം കൊള്ളാം. കുറേ വള്ളികളായിട്ട് ഇങ്ങനെ എല്ലായിടത്തും ടൈറ്റാക്കി ടൈറ്റാക്കിയിട്ടാണ് കെട്ടുന്നത്. എനിക്ക് എൻ്റെ ഓർമ്മയിൽ പണ്ട് ഞാൻ കെട്ടുന്നത് ഒരു സാരി എന്തോ ആ കോട്ടൺ സാരി ഇങ്ങനെ ചുറ്റി ചുറ്റിട്ട്. അത് ഇത്രയ്ക്കും കംഫർട്ടബിൾ അല്ലായിരുന്നു. കണ്ട എൻ്റെ വയറൊക്കെ പോയി കണ്ടോ. യുവ മിഥുനമായി ഞാൻ. പിന്നെ വേറെ എന്താ ഇതിൽ പറയാനുള്ളത്? ഞാൻ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു. പിന്നെ ഉള്ളത് കിഴി. എനിക്കിപ്പോൾ ആൾട്ടർനേറ്റീവ് ഡേയ്സിലായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ കിഴി വെക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നീർക്കെട്ട് പോകാൻ വേണ്ടിയിട്ടല്ല കിഴി വെക്കുന്നുണ്ട്. പിന്നെ വേദന, വേദനകൾ മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിഴിയും മോൻ്റെ കുളിയും ഞാൻ വേറൊരു വ്ളോഗ് ചെയ്യാട്ടോ. അതിപ്പോൾ കുറേ സമയം എടുത്തു. ചേച്ചിക്കും പോകണം, മോനും കരച്ചിലാണ്. അതുകൊണ്ടാണ് വെള്ളമൊക്കെ കുറച്ചെടുത്തത്. പിന്നെ വേറൊരു കാര്യം, ആ എനിക്കിടയിൽ കുറച്ച് ടാബ്ലറ്റ്സ് തന്നായിരുന്നു ധന്വന്തരം ഗുളികയല്ലേ, അത് കഴിഞ്ഞു. എനിക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. അന്ന് പഠിപ്പിച്ചതൊക്കെ പറഞ്ഞു. ഇമ്പോസിഷൻ എന്തായിരുന്നു? ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ ഇനി അടുത്ത കുഞ്ഞിയുടെ വീഡിയോ, കുഞ്ഞിയുടെ ഒഴിച്ചിൽ ഞാൻ കാണിച്ചു തരാം. അവന്റെ ചുഞ്ചി ഒന്ന് ബ്ലർ ചെയ്തിട്ട്. ഓക്കെ, ബൈ ബൈ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.